നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി. കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഹർജി നിലവിൽ ആദായ നികുതി വകുപ്പ് ട്രിബ്യൂണൽ തള്ളിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി അഭിഭാഷകനായ വിവേക് തൻഖയാണ് ഹാജരായിട്ടുള്ളത്. പാർട്ടിക്ക് ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി ഉത്തരവ് 10 ദിവസത്തേക്ക് മാറ്റിവെക്കാൻ ട്രൈബ്യൂണലിനോട് അഭ്യർത്ഥിച്ചുവെങ്കിൽ പോലും ട്രൈബ്യൂണൽ ബെഞ്ച് പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ ഇല്ല എന്ന് തന്നെയാണ്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ക്രൌഡ് ഫണ്ടിങ്ങിലൂടെ പിരിച്ച തുകയടക്കമുള്ള 9 അക്കൗണ്ടുകളാണ് ഫെബ്രുവരി 17 ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. AICCയുടെ ഖജാൻജിയായ അജയ് മാക്കൻ ഇക്കാര്യം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതിന് പിന്നാലെ ഉത്തരവിനെതിരെ പാർട്ടിയുടെ നേതാവ് കൂടിയായ വിവേക് ധൻഖ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പ് അപ്പലൻ ട്രിബ്യൂണൽ അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് ഓഫീസുകളിൽ വൈദ്യുതി ബില്ലുകൾ അടയ്ക്കാനും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും അടക്കം പണമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നുകൂടി ആ സമയത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും 2018-2019 കാലഘട്ടത്തിൽ ആദായ നികുതി റിട്ടേൺ നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ നടപടികളൊക്കെയും ഉണ്ടായിട്ടുള്ളത്. 2019 December 31 നൽകേണ്ട റിട്ടേൺ 40-45 ദിവസത്തോളം വൈകിയതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇതിന് പിഴ ഈടാക്കുന്നതിന് പകരമായാണ് കോൺഗ്രസിന്റെ 9 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. 2019 തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന് ലഭിച്ച 199 കോടി രൂപയിൽ MPമാരും MLAമാരും ഒരു മാസത്തെ ശമ്പളമായ 4.40 ലക്ഷം രൂപ പണമായി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേരിലാണ് ഇപ്പോൾ 210 കോടി രൂപ പിടിച്ചെടുക്കാൻ ശ്രമം എന്നുള്ള ആരോപണം കൂടി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും കോൺഗ്രസിന്റെ ഈ ഒരു ഹർജി ട്രൈബ്യൂണൽ തള്ളിയതോടുകൂടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹൈക്കോടതിയെ സമീപിക്കാൻ അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ ഇല്ല എന്നുകൂടി ട്രൈബ്യൂണൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് കടക്കുന്ന പാർട്ടിയുടെ സാമ്പത്തിക നട്ടെല്ലൊടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് UCT മലയാളം.